കർണാടകയ്ക്ക് പിന്നാലെ ബി ജെ പിക്കെതിരെ മധ്യപ്രദേശ്, രാജസ്ഥാൻ, ഛത്തീസ്ഗഡ് തെരഞ്ഞെടുപ്പുകളിൽ മുന്നണി സാധ്യത ആലോചിച്ച പ്രതിപക്ഷ പാർട്ടികൾ. മൂന്ന് സംസ്ഥാനങ്ങളിലും വോട്ട് ബാങ്കുള്ള ബി എസ് പിയും കോൺഗ്രസും സംയുക്തമായി മത്സരിച്ചേക്കും. മുന്നണിയായി മത്സരിച്ചാൽ ബി ജെ പി ഭരണം തകർക്കാൻ കഴിയുമെന്ന് മുൻകാല തെരഞ്ഞെടുപ്പ് കണക്കുകളും വ്യക്തമാക്കുന്നു. ബി ജെ പി ഭരിക്കുന്ന ഛത്തീസ്ഗഡ്, രാജസ്ഥാൻ, മധ്യപ്രദേശ് തെരഞ്ഞെടുപ്പുകളാണ് ഈ വർഷം നടക്കേണ്ടത്. അതിനുശേഷം ലോക്സഭാ തെരഞ്ഞെടുപ്പിലേക്ക് രാജ്യം കടക്കും. കർണാടക തെരഞ്ഞെടുപ്പ് നൽകിയ പാഠത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ മൂന്ന് തെരഞ്ഞെടുപ്പുകളിലും ബി ജെ പി വിരുദ്ധ മുന്നണി ഉണ്ടാക്കുന്നതിനെക്കുറിച്ച് ആലോചിക്കുകയാണ് പ്രതിപക്ഷ പാർട്ടികൾ. കാലങ്ങളായി ബി ജെ പി കൈവശം വച്ചിരിക്കുന്ന മൂന്ന് സംസ്ഥാനങ്ങളിലും കോൺഗ്രസ് കഴിഞ്ഞാൽ വേരോട്ടമുള്ള പാർട്ടി മായാവതിയുടെ ബി എസ് പി ആണ്. കർണാടകയിൽ കോൺഗ്രസുമായി സഖ്യത്തിൽ മത്സരിച്ച ബി എസ് പി ദക്ഷിണേന്ത്യയിൽ ആദ്യമായി ഒരു സീറ്റ് നേടി. അത് ഛത്തീസ്ഗഡിലും രാജസ്ഥാനിലും മധ്യപ്രദേശിലും തുടരുമോയെന്ന് രണ്ടു പാർട്ടികളും പരിശോധിക്കുന്നു. വസുന്ധരരാജ സിന്ധ്യ ഭരിക്കുന്ന രാജസ്ഥാനിൽ നിലവിലെ കക്ഷിനിലയും വോട്ട് ഷെയറും പരിശോധിച്ചാൽ ബി എസ് പി കോൺഗ്രസ് സഖ്യത്തിന് ബി ജെ പിയേക്കാൾ വോട്ട് നേടാനാകും. 2003 ബി ജെ പിക്ക് 39.20% വോട്ട് കിട്ടിയപ്പോൾ ബി എസ് പിയുടെയും കോൺഗ്രസിന്റെ വോട്ടുകൾ കൂട്ടുമ്പോൾ ബി ജെ പിയേക്കാൾ 39.62%. 2008 ബി ജെ പിക്ക് ലഭിച്ചത് 34.27%. അതേസമയം രണ്ട് പാർട്ടികൾക്കുമായി ലഭിച്ചത് 44.42%. പക്ഷേ അന്ന് രണ്ടു പാർട്ടികളും ഭിന്നിച്ചു നിന്നതിനാൽ വസുന്ധരാജെ മുഖ്യമന്ത്രി കസേരയിലെത്തി. അതിനാൽ ഇത്തവണ മായാവതിയും കോൺഗ്രസും ഒരുമിച്ചാൽ ബി ജെ പിക്ക് ഭരണം തുടരാനാകില്ല. ഛത്തീസ്ഗഡിലും സമാനമായ സ്ഥിതിയാണുള്ളത്. ഏറ്റവും അവസാനം തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ ബി ജെ പിക്ക് ലഭിച്ചത് 41.04% കോൺഗ്രസിനും ബി എസ് പിക്കുമായി ലഭിച്ചത് 44.56%. ശിവരാജ് സിംഗ് ചൌഹാൻ കാലങ്ങളായി ഭരിക്കുന്ന മധ്യപ്രദേശിലും ഒരുമിച്ച് മത്സരിച്ചാൽ കോൺഗ്രസ് സഖ്യത്തിന് ഭരണം നേടാം. കർണാടകയിൽ തെരഞ്ഞെടുപ്പിന് മുമ്പ് സഖ്യമില്ലാത്തതാണ് പ്രശ്നങ്ങൾ വഷളാക്കിയെന്ന തിരിച്ചറിവ് രാഹുൽ ഗാന്ധിക്കും സോണിയാഗാന്ധിക്കുമുണ്ട്. അതുകൊണ്ട് തന്നെ ഇനിയും തെരഞ്ഞെടുപ്പ് നടക്കാനുള്ള മൂന്ന് സംസ്ഥാനങ്ങളിലും ബി എസ് പിയുമായി നേരത്തെ തന്നെ സഖ്യം യാഥാർത്ഥ്യമാക്കാനാണ് ശ്രമം. സന്തോഷ് സർലിംഗ്, ന്യൂസ് ബ്യൂറോ, ദില്ലി.